പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി സയൻസ് ടെക്നോളജി വിഭാഗത്തിൽ വരുന്ന ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന ടോപ്പിക്കിലെ ചില ചോദ്യങ്ങളാണ്. അതിൽ ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നതിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് സ്ഥാപിതമായ വർഷം 1972. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് സ്ഥാപിതമായ വർഷമാണ് 1972. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരിയാണ് കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരിയാണ് കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് സുനിത വില്യംസ്. ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് സുനിത വില്യംസ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് ISRO ചെയർമാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ സെക്രട്ടറി ആരാണ്? ISRO ചെയർമാൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പരിപാടിക്ക് ആരംഭം കുറിച്ച വർഷമാണ് 1962. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പരിപാടിക്ക് ആരംഭം കുറിച്ച വർഷമാണ് 1962. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പരിപാടി ആരംഭിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പരിപാടി ആരംഭിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യഭടൻ. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യഭടൻ. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യഭടൻ. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ രൂപീകൃതമായ വർഷമാണ് 1962. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് INCOSPAR ഇൻകോസ്പാർ രൂപീകൃതമായ വർഷം 1962. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൻ്റെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിൻ്റെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരുവാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരു. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷമാണ് 1975. ആര്യഭട്ട വിക്ഷേപിച്ച വർഷമാണ് 1975. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായ്. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് MK വൈനുപ്പാപ്പു ആണ്. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാണ് MK വൈനുപ്പാപ്പു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ എവിടെയാണ്? തിരുവനന്തപുരത്ത്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ എവിടെയാണ്? തിരുവനന്തപുരത്ത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ട. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ്. ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ്? അഹമ്മദാബാദ്. ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ അഹമ്മദാബാദിലാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ NRSSC എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ NRSSC ഹൈദരാബാദിലാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. ISRO സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററും അഹമ്മദാബാദിലാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ്? ഉമിയാം. നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണ്? ഉമിയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് എവിടെയാണ്? ഡെറാഡൂൺ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരു. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരു ആണ്.